ഹായ്, ഈ വീഡിയോയിൽ ബോഗൺവില്ല ബോൺസായിനെ പറ്റിയാണ് ചെയ്യുന്നത്. ബോഗൺവില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യാന ചെടിയാണ്. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പരിചരണം ഒന്നും ഇതിന് ആവശ്യമില്ല, രോഗങ്ങളൊന്നും പിടിക്കുന്നുമില്ല. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ബോഗൺവില്ല വളർത്താം. ഇതിനകത്ത് കണ്ടോ, വളരെയധികം വലുതായിട്ടുണ്ട് ബോഗൺവില്ല. അതിനുശേഷം ഇതൊരു സപ്പോർട്ട് കൊടുത്ത് മുകളിലേക്ക് കയറ്റിയിട്ട് അതിന് മുകളിലാണ് വളർത്തിയിട്ടുള്ളത്. ഒരു റെഡ് കളറുള്ള ബോഗൺവില്ല. ഇത് ബോഗൺവില്ല ഇതുപോലെ നമുക്ക് ചെടിച്ചട്ടിയിൽ ബുഷ് പോലെ വെട്ടി നിർത്തിയും വളർത്താം. ഷെയ്പ്പാക്കി എടുക്കാം. ഓരോ കൊല്ലം തോറും ഓരോ ചില്ലകൾ വെട്ടി വെട്ടി നിർത്തുകയാണെങ്കിൽ ഇതുപോലെ ഷെയ്പ്പായി നിർത്താം. പക്ഷേ എനിക്ക് ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ബോഗൺവില്ല ബോൺസായി രൂപത്തിൽ വളർത്തുന്നതാണ് ഇഷ്ടം. ഇത് കണ്ടോ, ഇതൊരു 15 വർഷം എത്തിയ ഒരു ബോഗൺവില്ലയാണ്. ഇതിനെയാണ് ഞാൻ ബോൺസായി രൂപത്തിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇത് തിരഞ്ഞെടുത്തതിനൊരു കാര്യമുണ്ട്. ഇത് ഈ ചെടി കണ്ടോ, ഇതിനകത്ത് വർഷങ്ങളുടെ പഴക്കം ശരി കാണാം. ഗ്രൂവൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ബോൺസായി ആക്കി മാറ്റാന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ചെട്ടിയാണ് ഞാൻ ബോൺസായി ആയിട്ട് നടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത്ര അധികം കന ഹൈറ്റൊന്നുമില്ല, ഒരു പരന്നിട്ടുള്ള ചെട്ടിയാണ്. അപ്പം നമുക്ക് ബോൺസായി എങ്ങനെ ആക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഈ ചെടി നമുക്ക് ചെറുതാക്കണം. നമുക്ക് ഇത്രയുള്ള പോർഷൻ മുറിച്ച് മാറ്റാം. ഈ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് വേറെ ഞാൻ വേറെ ചെടിയായിട്ട് മാറ്റും. അപ്പോൾ ഇതിൻ്റെ കടയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് വെട്ടാം. വെട്ടി നോക്കാം. ഇത് ഈ ചെടി ഞാൻ എന്തായാലും വേറൊരു ഇതായിട്ട് കുഴിച്ചിട്ട് വേറെ ഇതായിട്ട് മാറ്റും. നമുക്ക് ഈ ചെടി എടുക്കാം. ഇതിൻ്റെ വേരുകളെല്ലാം ചെറുതാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. അധികം തന്നെ വേരുകളൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കൊമ്പുകളൊക്കെ കോതികളെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൊമ്പിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഇങ്ങനെ നടുന്ന ഈ ഈ കൊമ്പിൻ്റെ ഈ വേരിൻ്റെ ഇതാവശ്യമില്ല. വേര് നമുക്ക് കട്ട് ചെയ്തളെ. ഈ വേര് വേര് ഇവിടെ വെച്ചിട്ട്
ഈ വീടിന്റെ ചില ഭാഗങ്ങളെല്ലാം കട്ടി കളയാം. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ വെക്കാം. ഈ ഭാഗം ശരിക്കും പുറത്തോട്ട് കാണണം. ഇതൊരു ചെരിഞ്ഞിരിക്കുന്ന ലെവലിലായിരിക്കണം നമുക്ക് ഇനി കിട്ടേണ്ടത്. ഇവിടെ നിന്നെല്ലാം പുതിയ കൊമ്പുകളെല്ലാം വരണം. ഇതെല്ലാം ശരിക്കും കാണാം. ഇതൊരു ഫ്രണ്ട് വ്യൂ ആയിട്ട് ഇടുക. ഇത് ബാക്ക് ബാക്ക് ഇത് ഫ്രണ്ട് വ്യൂ ആയിട്ട് ഇടുക ഞാൻ ശരിയാവില്ല. ഇത് തന്നെ നമുക്കൊരു ഫ്രണ്ട് വ്യൂ ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഉപയോഗിക്കുന്ന മിശ്രിതം നല്ല ചെറിയ ചരലാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് വളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വെച്ചിട്ട് ആദ്യം കുറച്ച് നോക്കാം. വേരുകളെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പൊ കറക്റ്റ് ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്രയും ഇതിൽ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഭാഗം. ഇനി ഇതിനകത്ത് അവസാന പടിയായിട്ട് നമുക്ക് കുറച്ച് പൂപ്പൽ ഞാൻ നിർത്തി കൊടുക്കാം. ഈ പൂപ്പൽ ഞാൻ നിർത്തുന്നത് കാണുന്നതിനൊരു ഭംഗിയും പിന്നെ വെള്ളം ഇതിനകത്ത് നമ്മളൊഴിക്കുന്ന വെള്ളം വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് ഇവിടെ നിൽക്കാനും സഹായമാകും. കാണുന്നതിനുള്ളൊരു വലിയൊരു ചെടിയുടെ ഒരു ലുക്കും ഇതുകൊണ്ടുണ്ടാവും. ഈ പായൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മതിലിൻ്റെ സൈഡിലും കാര്യങ്ങളിലും എവിടെ ഉണ്ടാവുന്ന ആ പായൽ അതെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ല ഇതിൽ വളർന്ന് ഇതായിക്കോളും. Thank you.
ഇനി ഈ ബോൺസായി കുറച്ച് ദിവസത്തേക്ക് തണലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ചെറിയ മുകുളങ്ങളെല്ലാം വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് എടുത്ത് വെയിലത്ത് കുറച്ച് വെയിലത്തേക്ക് വെക്കാം. പിന്നെ ഇനി ഇതിനകത്ത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പെല്ലാം വരുത്തി കൊമ്പുകളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ബോൺസായി തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ വലുതായി കഴിഞ്ഞുള്ള റിവ്യൂസ് ഞാൻ അടുത്ത ഇതിൽ ഇടാം. ഓക്കെ, താങ്ക്സ്.